സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയിൽ സൈബർ ആക്രമണത്തിനെതിരെ കുടുംബം പോലീസിൽ പരാതി നൽകും. ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെ പ്രശസ്തയായ തിരുവനന്തപുരം തിരുമല സ്വദേശിനിയാണ് ആത്മഹത്യ ചെയ്തത്. വി വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഈ പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത് എന്താണ്? ആത്മഹത്യയുടെ കാരണമായി പറയുന്നത് ഈ സൈബർ ആക്രമണങ്ങൾ തന്നെയാണോ? ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? രഞ്ജിത്ത്, പ്രധാനമായും ആ തരത്തിലുള്ള ഒരു പരാതിയാണ് ഉയർന്നിട്ടുള്ളത്. തിരുവനന്തപുരം നഗരത്തിലെ സ്കൂളിൽ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥിനിയാണ്. ഇവർ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു, റീലുകൾ തുടർച്ചയായി ചെയ്യുമായിരുന്നു. നെടുമങ്ങാട് സ്വദേശിയായ മറ്റൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുണ്ട്. ഈ ഇൻഫ്ലുവൻസറും ഇവരും തമ്മിൽ അടുപ്പത്തിലാവുകയും പിന്നീട് ഈ ബന്ധം വേർപിരിയുകയും ചെയ്തു, അല്ലെങ്കിൽ അവർ ആ ബന്ധം അവസാനിപ്പിച്ചു. തുടർന്ന് ഇരുവരുടെയും ആരാധകരുണ്ട്. ഇവർ ചേരി തിരിഞ്ഞ് രണ്ടുപേരുടെയും പേജുകൾക്ക് താഴിലെത്തി ഈ അധിക്ഷേപകരമായ പരാമർശങ്ങൾ, അത് പരസ്പരം രണ്ടുപേർക്ക് എതിരെയും ആരാധകരുടെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഉണ്ടായി. ഇതിൽ മനംതൊന്നാണ് പെൺകുട്ടി ഒരാഴ്ച മുൻപ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് വീട്ടുകാർ പറയുന്നത്. വെന്റിലേറ്ററിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മരണം സംഭവിച്ചത്. പൂജപ്പുര പോലീസാണ് ഇതിൽ ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. മറ്റൊരു വിവരം പുറത്തു വന്നത്, പെൺകുട്ടി മാനസികമായി ഏറെ തകർന്ന നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചില മരുന്നുകൾ കഴിക്കുകയും ആ നിലയ്ക്ക് മുമ്പോട്ട് പോവുകയുമായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിലുണ്ടായ അധിക്ഷേപം എന്നത് തന്നെയാണ്. ഏതായിരുന്നാലും നമുക്ക് ഈ സമീപകാലങ്ങളിലായി അറിയാം, ഈ സോഷ്യൽ മീഡിയയിലെ അത് പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെ, അത് രാഷ്ട്രീയക്കാരാകട്ടെ, ചലച്ചിത്ര താരങ്ങളാകട്ടെ, അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാകട്ടെ, ഇവരെ ഈ തിരഞ്ഞുപിടിച്ച് ഒറ്റതിരിഞ്ഞ് ഉള്ള ആക്രമണം, അതിപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾ പോലും ആയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ പോരാളി ഷാജി എന്ന പേജുമായി ബന്ധപ്പെട്ട് എം വി ജയരാജൻ നടത്തിയ പരാമർശം ഉൾപ്പെടെ, അതായത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സോഷ്യൽ ബുള്ളിയിങ് പോലുള്ള, അല്ലെങ്കിൽ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന രീതികൾ, അല്ലെങ്കിൽ അജണ്ട സെറ്റ് ചെയ്ത് പാർട്ടികൾക്കെതിരെ തന്നെ നീങ്ങുന്ന കാര്യം, അവിടെയാണ് ഈ വ്യക്തികൾക്ക് പോലും ഇത്തരം ആക്രമണങ്ങൾ താങ്ങാൻ പറ്റാതെ പോകുന്ന സാഹചര്യമുള്ളത്. ഈ സംഭവത്തിൽ പൂജപ്പുര പോലീസാണ് തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. രഞ്ജിത്ത്, ശരി. എറണാകുളം ചെറായി ബീച്ചിൽ കാണാതായവർക്കായി തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. കടലിൽ കുളിക്കാനിറങ്ങിയ 11 സംഘത്തിലെ ഒരാളെയാണ് ആദ്യം കാണാതായത്. പിന്നീട് എത്തിയ 6 സംഘത്തിലെ ഒരാളെയും കാണാതായിട്ടുണ്ട്. 3 പേർ തിരയിൽപ്പെട്ടുവെങ്കിലും 2 രക്ഷിച്ചിരുന്നു. ഉത്തർപ്രദേശ് സ്വദേശി വാഹിദ്, ബംഗാൾ സ്വദേശി സഹബാൻ എന്നിവരെയാണ് കാണാതായത്. കോസ്റ്റൽ പോലീസും മുനമ്പം പോലീസും ഇന്നലെ രാത്രി വരെ തെരച്ചിൽ നടത്തിയിരുന്നു. ഒരിടവേള.